ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, 101 ദിവസത്തെ ആരാധനയുടെ 4-ാം ദിവസത്തെ ആരാധന വിശുദ്ധ അന്തോണിയസ് പുണ്യാളന്റെ ഇടവക ഫൊറോന ദേവാലയം തോട്ടത്താടിയിൽ വെച്ച് നടത്തപ്പെടുന്നു. ഈ ആരാധനയിലേക്ക് ഏവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രൂപതയിലെ ആരാധാഗ്നി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഫാമിലി അപ്പോസ്റ്റലേറ്റിന്റെ നേതൃത്വത്തിലും കുടുംബജീവിതക്കാരുടെ എല്ലാവരുടെയും വലിയ സഹകരണത്തോടുകൂടി 101 ദിവസത്തെ ആരാധന നമ്മുടെ രൂപത്തിൽ നടക്കുകയാണ്. എല്ലാ ഇടവകളിലും വിശുദ്ധ കുർബാനയുടെ ആരാധന എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും വലിയ അനുഗ്രഹം നൽകുന്ന കാര്യമാണ്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല ആയിരിക്കുന്നതുപോലെ ദൈവത്തെ കാണാൻ സാധ്യവുമല്ല. എന്നാൽ മനുഷ്യന് ദൈവത്തെ കാണാൻ ദൈവം എളുപ്പമുള്ള മാർഗം ഉണ്ടാക്കി തന്നു, അത് വിശുദ്ധ കുർബാന വഴിയായിട്ടാണ്. വിശുദ്ധ കുർബാന തിരുവോസിയിൽ ഈശ്വരനാഥനെ നമ്മൾ ദർശിക്കുന്നു. അതിനുശേഷം അധ്വാനിക്കുന്നവരും ഭാരം വയ്ക്കുന്നവരെല്ലാം എൻ്റെ പക്കൽ വരുവിൻ, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ ഈശ്വരനാഥൻ്റെ വാക്ക് അനുസരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് അവിടുത്തോട് നമ്മുടെ സ്തുതികളും ആരാധനയും നന്ദിയും രേഖപ്പെടുത്തുകയും നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും നമ്മൾ പറയുകയും നമ്മുടെ സന്തോഷങ്ങളും നേട്ടങ്ങളും പറയുകയും അനുഗ്രഹങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു, പ്രായശ്ചിത്തവും ചെയ്യുന്നു. തിരുസന്നിധിയിൽ ചെയ്യുന്ന ഈ പ്രാർത്ഥനയും ആരാധനയും വളരെ ശ്രേഷ്ഠമാണ്. പരിശുദ്ധ സഭ ഈ കാര്യം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മാർപ്പാപ്പമാര് അത് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായി, ബെനഡിക്ട് മാർപ്പാപ്പായി, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ എല്ലാവരും പറഞ്ഞതുപോലെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധരായിട്ടുള്ള ആളുകളൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ പങ്കെടുത്ത് വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ, വിശുദ്ധ കുർബാന പങ്കെടുത്ത് നമുക്ക് വലിയ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാം. ഈശോ ഗെത്സെമനയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് 1 മണിക്കൂർ എന്നോട് ഉണർന്നിരിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. നമ്മൾ ഈശോയുടെ ആ വാക്ക് കേട്ടുകൊണ്ട് ഈശോയോട് ചേർന്ന് 1 മണിക്കൂർ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കണം, ആരാധിക്കണം. ഇന്ന് തിന്മയുടെ ശക്തികൾ ശക്തമായി ആഞ്ഞടിക്കുകയാണ്. ലോകത്തിൻ്റെ മേലും തിരിച്ചുപെടുന്നതിലൊക്കെ അതിനൊക്കെ അതിജീവിക്കുവാണെങ്കിൽ മാനുഷികമായ കഴിവുകൊണ്ട് മാത്രം സാധിക്കുകയില്ല, അതുകൊണ്ട് പറ്റുകയില്ല. ഈശോ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന്. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാനും അങ്ങനെ സ്നേഹമായി വിശുദ്ധമായി ജീവിക്കുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് സമൃദ്ധമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കട്ടെ. വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യം നിങ്ങൾക്ക് ജീവിതത്തിലും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധന സ്തുതി ഉപയോഗിച്ചുകൊണ്ടായിരിക്കട്ടെ. ആമേൻ. ആരാധന അഗ്നി.